ഇവിടെ പി ക്യു അല്ലെങ്കിൽ ഫിസിക്കൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ശരീരം, അതായത് ശാരീരിക കഴിവുകളെ നമുക്ക് വേണ്ട വിധത്തിൽ നിലനിർത്തുകയും അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, ലൈഫിൻ്റെ നല്ല ബെറ്റർ ലൈഫിന് ഉതകുന്ന ടൈപ്പ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, നമ്മുടെ നല്ല ഫുഡ് ഹാബിറ്റുകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം ഇതിൽ ചേരും. ഇതിനെയാണ് ഫിസിക്കൽ കോഷ്യന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്നത്. ഇവിടെ ഐ ക്യു, അതായത് ഐ ക്യു അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ റീസണബിളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലുകളെയും അളക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഈ ഐ ക്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒരു ബ്രെയിൻ മൈൻഡ് റിലേറ്റഡ്സ് ആയിരിക്കും. ഇതിനെയാണ് ഐ ക്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇ ക്യു അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ്, അതായത് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി ഒരു പോസിറ്റീവ് മാനറിലായിരിക്കുക, ആ പോസിറ്റീവ് മാനറിൽ തന്നെ പോസിറ്റീവ് ഇമോഷനോട് തന്നെ മറ്റുള്ളവരുമായി പെരുമാറുന്നത്, നല്ല വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ നല്ല വിധത്തിൽ ഇമോഷണലായിട്ട് കാര്യങ്ങളെ ചാലഞ്ചസുകളെ ഓവർകം ചെയ്യാൻ കഴിയുന്നത്, അതിനുവേണ്ടി നല്ല വിധത്തിൽ ഇമോഷനുകളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഇ ക്യു എന്ന് പറയുന്നത്, ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇതിനെ ഷോർട്ടായി പറയുകയാണെങ്കിൽ ഹാർട്ട് ഇൻവോൾവ് ആകുന്ന ബ്രെയിൻ മൈൻഡ് റിലേറ്റഡ് തിങ്സാണ് ഇ ക്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ്. ഇവിടെ നമ്മൾ പറയുന്നത് എസ് ക്യു എന്ന വിഷയമാണ്. എസ് ക്യു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷ്യന്റ് എന്നുള്ളതാണ്. സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഐ ക്യു എന്താണെന്ന് പറഞ്ഞു, ഇ ക്യു എന്താണെന്ന് പറഞ്ഞു, പി ക്യു എന്താണെന്ന് പറഞ്ഞു. ഇതിൽ ഇ ക്യു അതായത് ഇൻ്റലിജൻസ് കോഷ്യന്റും, അതുപോലെ ഇ ക്യു എന്നുള്ളത് ഇമോഷണൽ കോഷ്യന്റും, ഐ ക്യു ആൻഡ് ഇ ക്യു. ഇതിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കണ്ടും അതുപോലെ തന്നെ കേട്ടും പല വിധത്തിൽ അറിഞ്ഞിട്ടുള്ള വസ്തുതകൾ, അതിനു അപ്പുറമായിട്ട് ഒരു ഓൾമൈറ്റി തോട്ട്സിലൂടെ അത് നാച്ചുറായിട്ട് ഒരു യൂണിവേഴ്സൽ പവറിൻ്റെ ഭാഗം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ക്രിയേറ്റീവായിട്ട് മനസ്സിലാക്കുകയും ഇൻസൈറ്റ്ഫുള്ളായിട്ട് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വരുന്നതും അതിൻ്റെ ഒരു കോഷ്യസ്നെസ് ആയിട്ടുള്ളൊരു ഇതിനെയാണ് എസ് ക്യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ് ക്യു എന്ന് പറയാം. എസ് ക്യു എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷ്യന്റ്, അതായത് നമ്മുടെ പകുതി ബ്രെയിൻ ഐ ക്യു ആണെങ്കിൽ, അനദർ ഹാഫ് ഇ ക്യു ആണെങ്കിൽ, ഈ ഫുൾ ബ്രെയിനിനെ നമുക്ക് എസ് ക്യു എന്ന് പറയാം, സ്പിരിച്വൽ കോഷ്യന്റ്. അതായത് പകുതി ഇൻ്റലിജൻസ് കോഷ്യന്റും പകുതി ഇമോഷണൽ കോഷ്യന്റും ചേർന്നുള്ള ഫുൾ ഇതിന് സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയാം. സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടും കേട്ടും അറിഞ്ഞുള്ളതിനും മേലെ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ളതും വളരെ ഇൻസൈറ്റായിട്ടുള്ളതും വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു കോൺഷ്യസ് കഴിവിനെയാണ് സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയുക. ഇതിൽ പകുതി ഐ ക്യു പകുതി ഇ ക്യു ടോട്ടാലിറ്റി ഇതിനെ സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയാം.
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ആർ ക്യു എന്ന് പറയുന്നത്, അതായത് റിലേഷൻഷിപ്പ് കോഷ്യൻ്റ്. റിലേഷൻഷിപ്പ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ആർ ക്യു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ആയിട്ടുള്ള റിലേഷൻസ്, അതായത് നല്ല സൗഹൃദം, മറ്റു വ്യക്തികളോട് അദ്ദേഹം ഇടപഴകുന്ന നല്ല സൗഹൃദം, നല്ല ക്വാളിറ്റീസ്, നല്ല ഇമോഷനിലൂടെ, പോസിറ്റീവ് മെൻ്റൽ ക്വാളിറ്റീസിലൂടെ അദ്ദേഹം ഇടപഴകുന്നുണ്ടെങ്കിൽ, അത് നല്ല സൗഹൃദം എന്ന് പറയത്തക്ക വിധത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് കോഷ്യൻ്റ് എന്ന് പറയും, ആർ ക്യു എന്ന് പറയും. അതായത് ചുരുക്കം പറഞ്ഞാൽ നല്ലതായിട്ടുള്ള സുഹൃത് ബന്ധം, നല്ല സൗഹൃദം, ഇതിനെയാണ് റിലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ പറഞ്ഞു, ഇവിടെ പി ക്യു എന്താണെന്ന് പറഞ്ഞു, ഐ ക്യു എന്താണെന്ന് പറഞ്ഞു, ഇ ക്യു, അതുപോലെ തന്നെ എസ് ക്യു. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് റിലേഷൻഷിപ്പ് സുഹൃത് ബന്ധം, അതാണ് ഈ റിലേഷൻഷിപ്പ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ആർ ക്യു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സെറ്റ് ഓഫ് കോഷ്യൻ്റ്, ഒരു ഫുൾ സെറ്റ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നതാണ് ഫിസിക്കൽ കോഷ്യൻ്റ്, ഐ ക്യു, ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, പിന്നെ വരുന്നതാണ് ഇ ക്യു, ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇതെല്ലാം സെറ്റ് ഓഫ് കോഷ്യൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു സ്പിരിച്വൽ കോഷ്യൻ്റ്, എസ് ക്യു എന്ന് പറയും. പിന്നെ അതിൽ ലാസ്റ്റ് പറയുന്നതാണ് റിലേഷൻഷിപ്പ് കോഷ്യൻ്റ്, അതായത് ആർ ക്യു. ഇങ്ങനെ പി ക്യു, ഐ ക്യു, ഇ ക്യു, ആർ ക്യു, എസ് ക്യു, ഇങ്ങനെ അഞ്ച്, ഈ അഞ്ചോളം ഡിവിഷൻ ചേരുമ്പോഴാണ് ഇത് ഒരു സെറ്റ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് കോഷ്യൻ്റ്. Okay, thank you.